പണ്ടൊരു കഴുതയും ചെന്നായും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. പുല്ലിൻ്റെ നിറം എന്താണ് എന്നുള്ളതാണ് തർക്കവിഷയം. ചെന്നായ പറഞ്ഞു പുല്ലിൻ്റെ നിറം പച്ചയാണ്. കഴുത പറഞ്ഞു അല്ല, പുല്ലിൻ്റെ നിറം മഞ്ഞയാണ്. രണ്ടുപേരും തമ്മിലുള്ള തർക്കം വലുതായി. ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് തീരുമാനമായി. കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ അടുത്ത് രണ്ടുപേരും ചെന്നു. കാര്യങ്ങൾ അവതരിപ്പിച്ചു. എല്ലാം കേട്ടതിന് ശേഷം രാജാവ് പറഞ്ഞു, കഴുത നിരപരാധിയാണ്, കഴുതയും വെറുതെ വിട്ടേക്കൂ. ഈ ചെന്നായെ പിടിച്ച് 3 മാസം തുറുങ്കിലടയ്ക്കൂ എന്ന്. ചെന്നായ ചോദിച്ചു, അതെന്താ രാജാവേ, പുല്ലിൻ്റെ നിറം പച്ചയല്ലേ, ഞാൻ പറഞ്ഞതല്ലേ ശരി? രാജാവ് പറഞ്ഞു, അതെ. ചെന്നായ ചോദിച്ചു, പിന്നെ എന്തിനാണ് എന്നെ തുറുങ്കിലടയ്ക്കാൻ പറയുന്നത്? അതിന് രാജാവ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഇങ്ങനെയൊരു കാര്യത്തിന് വേണ്ടി ഒരു കഴുതയോട് തർക്കിച്ച് എനർജിയും സമയവും കളഞ്ഞ നീ മേനാൽ ഇതുപോലൊന്ന് ആവർത്തിക്കാതിരിക്കുന്നതിനാണ് നിനക്ക് ഈ ശിക്ഷ എന്ന്. ചില ആളുകൾ ഓർമ്മ വരുന്നില്ലേ, ചില ഇൻസിഡൻസ് ഓർമ്മ വരുന്നില്ലേ, വിട്ടുകളഞ്ഞേക്കുന്നേ നമ്മുടെ സമയവും നമ്മുടെ എനർജിയും ഒക്കെ എന്തിനാ വെറുതെ കളയുന്നേ? മുഹമ്മദ് നബിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശങ്ങളിൽ എനിക്കിഷ്ടപ്പെട്ട ഒരെണ്ണം ഇങ്ങനെയാണ്, ന്യായമായ കാര്യത്തിനാണെങ്കിൽ പോലും തർക്കം ഒഴിവാക്കുന്നവനാണ് സ്വർഗം.